കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. പള്ളിക്കര ബീച്ച്, റാണിപുരം, അജാനൂർ കൈറ്റ് ബീച്ച് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തി. വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കാസർഗോഡ് ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നതിനെയാണ് കാലാവസ്ഥാ പ്രവചനം. പ്രത്യേകിച്ച് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനമുള്ളത്. എന്തായാലും മലയോര മേഖലകളിലുള്ളവരും അതുപോലെ തന്നെ തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലാ ആസ്ഥാനത്തും ഒപ്പം താലൂക്ക് കേന്ദ്രങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ഈ യോഗത്തിൽ കാസർഗോഡ് ജില്ലയിലെ സഞ്ചാര മേഖലകൾ, അതായത് ഇന്നും നാളെയും പൂർണ്ണമായും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും പള്ളിക്കര ബീച്ച്, ഒപ്പം അജാനൂർ കൈറ്റ് ബീച്ച്, മലയോര മേഖലകളിലെ റാണിപുരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സന്ദർശകർക്ക്, അതായത് വിനോദസഞ്ചാര സന്ദർശകർക്ക് ഇത്തരത്തിൽ ഇന്നും നാളെയും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല മലയോര പ്രദേശത്തുള്ളവർ അതീവ ജാഗ്രത പുലർത്തണം. കാരണം മലവെള്ള പാച്ചലിലും മണ്ണിടിച്ചലിലും ഉരുൾപൊട്ടലിലും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഏതായാലും ഈ പ്രദേശത്ത് ഉള്ളവർ അതീവ ജാഗ്രത പുലർത്തണം. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും ജില്ല സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പ്രത്യേകിച്ച് കൺട്രോൾ റൂമുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ ആരെയും ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. അതേസമയം ഏതെങ്കിലും തരത്തിൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടെന്നും അറിയിക്കുന്നു. ഏതായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അവധിയാണ്. കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചത്. ഇന്നലെ രാത്രി മുതൽ നിർത്താതെ പെയ്യുന്ന ശക്തമായ മഴയാണ്. മഴയിൽ മിക്ക ഇടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. മിക്ക പുഴകളും ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ പുഴയോര മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് ഇന്നലെ രാത്രി ശക്തമായി വീശിയടിച്ച കാറ്റിൽ നിരവധി വൈദ്യുതി തൂണുകളാണ് നിലം പൊത്തിയത്. ഈ സാഹചര്യത്തിൽ നിരവധി ഇടങ്ങളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ച ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും ഇന്നലെ വൈകിട്ടോടുകൂടി ശക്തമായി വീശിയടിച്ച കാറ്റിൽ നിരവധി ഇടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ നിലം പൊത്തിയിട്ടുണ്ട്. ഈ മേഖലകളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ച ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഏത് അടിയന്തര സാഹചര്യം നേരിടാനും തയ്യാറാണ് എന്ന ഒരു ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിലും ഒപ്പം താലൂക്ക് ആസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും അടിയന്തര സാഹചര്യം വന്നാൽ ഈ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം. എന്നാൽ ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. വരും മണിക്കൂറുകളിലും അതിതീവ്ര മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അതോടൊപ്പം ദക്ഷിണ കന്നഡ ജില്ലകളിലും മംഗളൂരു ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. കെ വി ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇന്ന് പെയ്ത ശക്തമായ മഴയിൽ തൃത്താലയിൽ പലയിടങ്ങളിലും വ്യാപക നാശനഷ്ടം. പടിഞ്ഞാറങ്ങാടി കല്ലടത്തൂരിൽ റോഡിന് കുറുകെ പനമരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു. തണ്ണീർക്കോട് സീനിയർ ബേസിക് സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് തേക്ക് മരങ്ങൾ കടപുഴകി വീണു. കെട്ടിടത്തിന്റെ ഓടുകൾ തകരുകയും ചുമരുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയും ചെയ്തു. ആർക്കും പരിക്കില്ല. തൃശൂർ ആതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപം വൻമരം കടപുഴകി വീണു. എണ്ണപ്പനത്തോട്ടത്തിലേക്ക് വീണതിനാൽ വൻ ദുരന്തമൊഴിവായി. ചാലക്കുടി മലക്കപ്പാറ റോഡിന്റെ ഒരു ഭാഗം തകർന്നു. കൊല്ലം പുനലൂർ ചെങ്കോട്ട പാതയിൽ ആര്യങ്കാവ് ജംഗ്ഷനിൽ റോഡിന് കുറുകെ കൂറ്റൻ മരം കടപുഴകി വീണു. നിരവധി വൈദ്യുത പോസ്റ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് വൈദ്യുതി മുടങ്ങി. ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റു വാഹനങ്ങൾക്കും മുകളിൽ മരച്ചില്ലകൾ വീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരച്ചില്ലകൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. മലപ്പുറം അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ ആൽമരം കടപുഴകി വീണ അപകടം. മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകളെല്ലാം റോഡിലേക്ക് പതിച്ചു. പെരിന്തൽമണ്ണയിലെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു.